പ്രകൃതി സംരക്ഷണ സന്ദേശം പകർന്നാണ് ഇന്ന് ലോക വന്യജീവി ദിനം ആഘോഷിക്കുന്നത്. വന്യജീവികളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുകയും അവയുടെ വംശനാശം തടയുവാനും ലക്ഷ്യമിട്ട് 2014 മുതലാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ ലോക വന്യജീവി ദിനാചരണം ആരംഭിച്ചത്. 2013 ഡിസംബറിൽ ചേർന്ന യു എൻ പൊതുസഭയുടെ 68-ാമത് സമ്മേളനമാണ് ഇതു സംബന്ധിച്ച് തീരുമാനമെടുത്തത്. ലോക വന്യജീവി ദിനവുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത കണ്ടിട്ട് മടങ്ങിയെത്താം. ഇന്ന് ലോക വന്യജീവി ദിനം. പ്രകൃതി എന്ന വിസ്മയ ലോകവും വൈവിധ്യമാർന്ന സസ്യജീവ സമ്പത്തും സംരക്ഷിക്കണമെന്ന് ലോകത്തെ ഓർമ്മപ്പെടുത്തുന്ന ദിനം. വന്യജീവികളെയും സസ്യജാലങ്ങളെയും സംരക്ഷിക്കുകയെന്ന ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം. ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും നിലനിർത്തുകയും അവയെ സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ട് പ്രകൃതി സന്തുലനാവസ്ഥ തകരാതെ നോക്കുക എന്ന സന്ദേശമാണ് വന്യജീവി ദിനമായ മാർച്ച് 3 ഓർമ്മപ്പെടുത്തുന്നത്. വികസന പ്രവർത്തനങ്ങൾക്കൊപ്പം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും സംരക്ഷിക്കണമെന്നും ഐക്യരാഷ്ട്രസഭ ലോകത്തെ ഓർമ്മപ്പെടുത്തുന്നു. വംശനാശ ഭീഷണി നേരിടുന്ന കാട്ടുമൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും സംരക്ഷണം ഉറപ്പാക്കുന്നതിനായിട്ടാണ് ഐക്യരാഷ്ട്രസഭ ലോക വന്യജീവി ദിനം ആചരിച്ചു തുടങ്ങിയത്. വന്യജീവികളെ സംരക്ഷിക്കാൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനും ദിനാചരണത്തിലൂടെ ലക്ഷ്യമിടുന്നു. 1992 റിയോ ഡി ജനീവയിൽ നടന്ന ജൈവ വൈവിധ്യ സംരക്ഷണം സംബന്ധിച്ച അന്താരാഷ്ട്ര സെമിനാറിൽ അംഗീകരിച്ച ജൈവ സംരക്ഷണ ഉടമ്പടി നിയമമായതോടെയാണ് വന്യജീവി സംരക്ഷണം ലോകവ്യാപകമായി പ്രാധാന്യം നേടിയത്. 11 വർഷങ്ങൾക്കിപ്പുറം 2013 സസ്യജന്തുജാലങ്ങളുടെ വ്യാപാരം അവയുടെ നിലനിൽപ്പിന് ഭീഷണിയാകില്ലെന്ന് ഉറപ്പുവരുത്താൻ വിവിധ രാജ്യങ്ങൾ CITES എന്ന കരാറിൽ ഒപ്പുവെച്ച ദിനമായ മാർച്ച് 3 ലോക വന്യജീവി ദിനം ആചരിക്കുന്നത്. മൃഗങ്ങൾക്കെതിരെയുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, വനനശീകരണം, ചൂഷണങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ഓർമ്മപ്പെടുത്തലാണ് ലോക വന്യജീവി ദിനം. നമ്മെ പോലെ തന്നെ സകല ജീവജാലങ്ങളും ഈ പ്രകൃതിയുടെ ഭാഗമാണെന്ന തിരിച്ചറിവോടെ അവയുടെ നിലനിൽപ്പ് നമ്മുടെ നിലനിൽപ്പിന് അനിവാര്യമാണെന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദിനം. ന്യൂസ് ഡെസ്ക്, എൻലൈറ്റ് ന്യൂസ്.